ഹായ് കൂട്ടുകാരെ, നിങ്ങൾ ജൂലൈ ക്രിസ്മസ് എന്ന് കേട്ടിട്ടുണ്ടോ? സാധാരണയായി നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഡിസംബറിലാണ്. ജൂലൈയിൽ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഏതെങ്കിലും സ്ഥലങ്ങൾ ലോകത്തുണ്ടോ? നമുക്കൊന്ന് നോക്കാം. വെൽക്കം ടു വാട്ടറിംഗ് ക്യൂരിയോസിറ്റി. ക്രിസ്മസ് എപ്പോഴാണ് ആഘോഷിച്ച് തുടങ്ങിയത് നിങ്ങൾക്കറിയാമോ? AD 336 റോമാ സാമ്രാജ്യത്തിൻ്റെ കാലത്താണ് കോൺസ്റ്റന്റിൻ ചക്രവർത്തി ആദ്യമായി ക്രിസ്തുവിൻ്റെ ജന്മദിനം എന്ന നിലയ്ക്ക് ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്. അതിനു മുമ്പ് റോമാ സാമ്രാജ്യം നിലനിന്നിരുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ഇന്നത്തെ യൂറോപ്പൊക്കെ ഉൾപ്പെടുന്ന സ്ഥലത്ത് ക്രിസ്മസ് ഉണ്ടായിരുന്നു. ക്രിസ്മസ് അല്ല, ക്രിസ്മസ് പോലത്തെ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു. യൂൾ എന്നൊക്കെയാണ് അതിൻ്റെ പേരുണ്ടായിരുന്നത്. അത് സൂര്യനെ ആരാധിക്കുന്ന സൂര്യോത്സവങ്ങളായിട്ടായിരുന്നു ആഘോഷിച്ചിരുന്നത്. അതിനൊരു കാരണമുണ്ട്. ഈ ഡിസംബർ മാസങ്ങളിൽ യൂറോപ്പ്, അല്ലെങ്കിൽ യൂറോപ്പൊക്കെ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിൽ അതിശൈത്യമായിരിക്കും, സൂര്യപ്രകാശം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് കൃഷി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ശൈത്യമായതുകൊണ്ട് അസുഖം, അങ്ങനത്തെ കുറേ ദുരിതങ്ങളൊക്കെ ഉള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ അവർ സൂര്യൻ വരാൻ വേണ്ടി വല്ലാതെ ആഗ്രഹിക്കും. ആ സമയത്ത് സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ സൂര്യൻ്റെ തിരിച്ചു വരവ് തുടങ്ങുന്നത് December 21 ശേഷമാണ്. നമ്മൾ വിന്റർ സോൾസ്റ്റേസ് എന്നൊക്കെ പറയുന്ന ആ സമയത്ത്. അപ്പോൾ സൂര്യൻ്റെ തിരിച്ചു വരവും വസന്തവും ഒക്കെ സൂചിപ്പിക്കുന്ന ആ മാസങ്ങളിലാണ് അവർ യൂൾ എന്ന് പറയുന്നൊരു ആഘോഷം നടത്തിയിരുന്നത്. പിന്നീട് ക്രിസ്മസ് തുടങ്ങിയപ്പോൾ മറ്റ് ആ സമയത്തുള്ള ആഘോഷങ്ങളൊക്കെ അതിൽ ലയിച്ച് ചേരുകയാണ് ഉണ്ടായത്. പിന്നീട് തിയഡോഷ്യസ് ചക്രവർത്തി ക്രിസ്ത്യാനിറ്റിയെ റോമാ സാമ്രാജ്യത്തിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജായിട്ട് ഒഫീഷ്യൽ റിലീജിയനായിട്ട് അംഗീകരിച്ചതോടുകൂടി പിന്നീട് ക്രിസ്മസ് ആഘോഷം പ്രബലമായി തീരാനുണ്ടായത്. പിന്നീട് ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും, അതായത് റോമാ സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് ശേഷം യൂറോപ്പ് കുറേ രാജ്യങ്ങളായി മാറി. അവരൊക്കെ പല സ്ഥലങ്ങളിൽ, അതായത് നമ്മൾ ഇന്നത്തെ പോർച്ചുഗൽ, സ്പെയിൻ, ഫ്രാൻസ്, ബെൽജിയം, ഇംഗ്ലണ്ട്, അങ്ങനത്തെ കുറേ രാജ്യങ്ങൾ മറ്റ് ലോകത്തിൻ്റെ മറ്റ് സ്ഥലങ്ങളിൽ കോളനികൾ ഉണ്ടാക്കുകയും അവിടെയൊക്കെ ഈ ക്രിസ്ത്യാനിറ്റിയും ക്രിസ്മസും എത്തിച്ചേരുകയാണ് ഉണ്ടായത്. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു തണുപ്പാണ് അനുഭവപ്പെടുന്നത് അല്ലേ. തണുപ്പിൻ്റെ സിമ്പലുകളാണ്, അതായത് ക്രിസ്മസിൻ്റെ എല്ലാ ആഘോഷം, അതായത് അതായത് നമ്മൾ സാന്താക്ലോസിൻ്റെ വസ്ത്രം, അതുപോലെ അദ്ദേഹം തരുന്ന വണ്ടി, റെയിൻഡിയർ വലിക്കുന്ന മഞ്ഞിൽ തന്നെ വണ്ടിയാണ്, പിന്നെ മഞ്ഞു വീഴ്ച, അതുപോലെ ക്യാമ്പ് ഫയർ, അങ്ങനത്തെ ഫുഡ്, അങ്ങനെ എല്ലാം നമ്മൾ തണുപ്പായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ഓർമ്മ വരുന്നത്. എന്നാൽ എല്ലായിടത്തും ക്രിസ്മസ് ആഘോഷിക്കുന്ന സമയത്ത് തണുപ്പാണോ? അല്ല, ദക്ഷിണാർദ്ധഗോളത്തിൽ ആ സമയത്ത് സമ്മറായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, ഡിസംബർ മാസങ്ങളിൽ സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സമ്മറായിരിക്കും. അതായത് നമ്മുടെ ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക, അതുപോലെ തന്നെ ചിലി, ഉറുഗ്വേ, അങ്ങനെയുള്ള മഡഗാസ്കർ, അങ്ങനെയുള്ള കുറേ രാജ്യങ്ങളിൽ ആ സമയത്ത് വേനൽക്കാലമാണ്. വേനൽക്കാലത്താണ് അവിടെ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. പിന്നെ എപ്പോഴാണ് ഇവിടെ വിന്റർ വരുന്നത്? അത് നേരെ ഒരു 6 മാസം കഴിഞ്ഞിട്ട് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഈ സ്ഥലത്ത്, അതായത് ദക്ഷിണാർദ്ധഗോളത്തിൽ വിന്റർ വരുന്നത്. ആ സമയത്ത് ഉത്തരാർദ്ധഗോളത്തിൽ സമ്മറായിരിക്കും. അങ്ങനെ 1980 ഓസ്ട്രേലിയയിലെത്തിയ ഒരു അയർലൻഡ് ടൂറിസ്റ്റ് സംഘം, അല്ലെങ്കിൽ ഐറിഷ് സംഘം, ഓസ്ട്രേലിയയിലെ ബ്ലൂ മൗണ്ടൻ എന്ന സ്ഥലത്ത് ജൂൺ ജൂലൈ മാസങ്ങളിൽ എത്തിച്ചേർന്നപ്പോൾ അവർ ആ സമയത്ത് ഒരു ആഘോഷം നടത്തി. ക്രിസ്മസ് ആഘോഷിക്കുന്ന പോലെ തന്നെയുള്ള ഒരു ആഘോഷം അവർ നടത്തുകയുണ്ടായി. അങ്ങനെ അത് കണ്ട ഓസ്ട്രേലിയക്കാർക്ക് ആണ് ഇതിങ്ങനെ അവർക്ക്, അതായത് ഉത്തരാർദ്ധഗോളത്തിൽ എങ്ങനെയാണോ നമ്മളൊക്കെ ക്രിസ്മസ് ആഘോഷിക്കുന്ന സമയത്ത് തണുപ്പിൻ്റെ അതേ അനുഭവത്തിൽ അവർക്കും ക്രിസ്മസ് ആഘോഷിക്കണമെന്നൊരു തോന്നലുണ്ടാവുകയും അവരത് തുടരുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ജൂൺ ജൂലൈ മാസങ്ങളിൽ ഓസ്ട്രേലിയയിലൊക്കെ ക്രിസ്മസ് എന്ന് പറയാൻ പറ്റില്ല, ക്രിസ്തുദേവൻ്റെ ജന്മദിനമാണല്ലോ ക്രിസ്മസ്, അത് വർഷത്തിൽ 2 പ്രാവശ്യം ഉണ്ടാവില്ല, പക്ഷേ ക്രിസ്മസിന് സമാനമായ ഒരു ആഘോഷം, അതുകൊണ്ടാണ് ക്രിസ്മസ് ഇൻ ജൂലൈ എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഓസ്ട്രേലിയയിൽ ചില സ്ഥലങ്ങളിൽ അതിനെ യൂൾ ഫെസ്റ്റ്, യൂൾടൈഡ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ആഘോഷം തുടങ്ങുന്നത്. ഇതിൽ ക്രിസ്മസിന് സമാനമായ എല്ലാ ആഘോഷങ്ങളും ഇവിടെ നടത്തുന്നുണ്ട്, അതായത് ആശംസ കാർഡുകൾ, ഗിഫ്റ്റുകൾ, ഗ്യാതറിങ്ങുകൾ, ക്യാമ്പ് ഫയർ, അങ്ങനെ എല്ലാ ക്രിസ്മസ് ട്രീ, അങ്ങനെ എല്ലാ സാധനങ്ങളും ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനങ്ങളും ഇവിടെ നടത്തുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഐറണി എന്ന് വെച്ചാൽ ഇത് ആദ്യമായിട്ട് തുടങ്ങിയത് ഓസ്ട്രേലിയയിലല്ല,
യു എസ് എയിലാണ്. അതായത് ജൂൺ ജൂലൈ മാസങ്ങളിൽ യു എസ് എയിലൊക്കെ സമ്മറാണ്, എന്നിട്ടും അവിടെയാണ് ഇത് തുടങ്ങിയത്. 1930s ഇങ്ങനെ ഒരു ആശയം അവർ, ക്രിസ്മസ് എന്നല്ല അതിൻ്റെ പേര്, അവർ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഒരു ആഘോഷം നടത്തി. അത് പിന്നീട് 1940s ഒരു സിനിമ ഇറങ്ങി, ക്രിസ്മസ് ഇൻ ജൂലൈ എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്താണ് ഇത് കൂടുതൽ പോപ്പുലറാകുന്നത്. അവർ ക്രിസ്മസ് പോലെ തന്നെ ഇതിന്, ഞാൻ നേരത്തെ പറഞ്ഞ ഗിഫ്റ്റുകളും മറ്റേ എല്ലാ സാധനങ്ങളും, ക്രിസ്മസിന് ആഘോഷിക്കുന്ന ഫുഡ്, അങ്ങനെ എല്ലാം വെച്ചിട്ടൊരു ആഘോഷമാണ് തുടങ്ങിയത്. അത് പിന്നീട് 1950s കുറച്ച് ബിസിനസ്സുകാർക്ക് ഇതൊരു ഐഡിയ ആയിട്ട് തോന്നുകയും അവരിതിനെ വല്ലാണ്ട് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തു. കാരണം കുറേ കച്ചവടം നടക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അങ്ങനെ 1950s തുടങ്ങുന്നത്. പക്ഷേ അത് പിന്നീട് മറ്റ് യു കെയും കാനഡയും ഒക്കെ കടമെടുത്ത് ഇന്ന് കുറേ രാജ്യങ്ങളിൽ ഇത് ആഘോഷിക്കുന്നുണ്ട്. യു എസ് എയിലൊക്കെ ഇത് 12-25 ആ ഡേറ്റിനാണ് സാധാരണ ആഘോഷിക്കുന്നത്. പക്ഷേ ഇറ്റലിയിലൊക്കെ 25 പല രാജ്യങ്ങളിലും പല ഡേറ്റുകളിലൊക്കെ ആചരിക്കാറുണ്ട്. നമ്മുടെ പല ആഘോഷങ്ങളും ഇങ്ങനെയാണ് കടന്നു വരുന്നത്. ചിലപ്പോൾ അത് നമ്മുടെ എന്താ പറയുക, എക്കണോമിക് പ്രോസ്പെരിറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പുതിയ പുതിയ ആഘോഷങ്ങൾ തുടങ്ങും. ചിലത് ബിസിനസ്സുകാർ പ്രൊമോട്ട് ചെയ്യുന്ന ആഘോഷങ്ങളായിരിക്കും. എന്ത് തന്നെയാലും എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് മനുഷ്യന് ഒരിക്കലും ഒഴിവാക്കാനാവാത്ത സംഗതിയാണ്. ഒരുപക്ഷെ ക്രിസ്മസിലെ ജൂലൈയിലെ ക്രിസ്മസ് ഒരുപക്ഷെ നമ്മുടെ നാട്ടിലേക്ക് ഇനി വന്നേക്കാം. നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു വീഡിയോ കാണുന്നവരെ നമസ്കാരം. ഇത്തരം വിജ്ഞാന ശകലങ്ങൾ ഉൾക്കൊള്ളുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു. Thank you.